വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നമുക്കൊരു നല്ല കാഴ്ച ഇവിടെ കാണാം. ആ കാണുന്ന ബംഗ്ലാവ് ഉണ്ടോ, ഒരു പ്രേതാലയം പോലത്തെ ബംഗ്ലാവാണേ. നമുക്ക് അവിടെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുക, കയറി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഏതായാലും പോയി നോക്കാം, എന്നാലേ അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ ഇതിൻ്റെ സൈഡിലൊരു വഴിയുണ്ടായിരുന്നു, അതുവഴി ഇങ്ങ് കയറി വന്നേ. ഇതൊരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. കുറേ ഭാഗം പൊളിഞ്ഞു കിടക്കുന്നു, പിന്നെ ഒരു ഭാഗം പൊളിഞ്ഞു പൊളിഞ്ഞില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നു. എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പകലായതുകൊണ്ട് ഇവിടെ വന്ന് കയറി കണ്ടോ. പറഞ്ഞതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും ഈ പ്രേതം പോലെ നിൽക്കുന്ന കുറേ മരങ്ങളും ഇവിടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുറ്റിക്കാലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പഴയ കാലത്തെ നിർമ്മിതിയാണിത്. കുറേ പേരമരങ്ങളും ഇത് സായിപ്പന്മാരുടെ കാലത്ത് പണിതൊരു ബംഗ്ലാവ് പോലെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പകൽ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാഴിക വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇതിൻ്റെ മുകളിലെ ഷീറ്റെല്ലാം പൊട്ടിപ്പോയിരിക്കുകയാണ്. നിലവിലിവിടെ ആരും ആൾതാമസമൊന്നുമില്ല. പക്ഷേ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിലെ വന്നു കഴിയുമ്പോൾ നമുക്കെന്തോ ഒരു പേടി പോലെ തോന്നും. ഇവിടെ മാവ നിൽക്കുന്നത്, പഴയ കാലത്ത് നട്ടുവളർത്തിയ മാവൊക്കെ. അതൊക്കെ ഈ പേരയുടെയൊക്കെ പ്രായം കണ്ടോ, എന്നാ വണ്ണമുള്ള പേരമര വന്നു നോക്കിയേ. ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതിൻ്റെ കൃത്യമായ വിവരണമൊന്നും നമുക്കറിയത്തില്ല. ഇതിൻ്റെ മുറ്റത്ത് ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് അങ്ങോട്ട് നല്ല കാഴ്ചകളൊക്കെ കിട്ടുവേ. ഏലപ്പാറ ഭാഗമുണ്ട് റോഡാണ്, അത് നമ്മൾ കടന്നു വന്ന ഗേറ്റാണ് കേട്ടോ. ആ ഗേറ്റ് തുറന്നിട്ടൊന്നുമില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയും കയറി പോകുന്നതാണേ. ഏതായാലും നമുക്ക് പുറത്തേക്ക് തന്നെ പോവാം. പഴയ കാലത്തെ ഒരു കെട്ടിടമാണ് കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് നല്ല രസമായിരിക്കും കേട്ടോ. പേടിച്ച് തൂരിപ്പോവും. ആ മരമൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഒരു ചെറിയ വീഡിയോ ആണേ. കണ്ടിഷ്ടപ്പെട്ട എല്ലാം ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യാം.